ബാബറി മസ്ജിദ് കേസിൽ വിധി പറയാൻ ദൈവത്തെ ആശ്രയിച്ചെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്. ജന്മനാടായ പൂനെയിലെ കൻഹർസറിൽ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തീരുമാനമെടുക്കാൻ പ്രയാസമുള്ള കേസുകൾ ഇടയ്ക്കിടെ ഞങ്ങൾക്ക് മുന്നിൽ വരാറുണ്ട്. അയോധ്യ കേസ് നടക്കുമ്പോഴും അതുണ്ടായി. 3 മാസമാണ് കേസ് എൻ്റെ മുന്നിൽ വന്നത്. ഞാൻ പ്രതിഷ്ഠയുടെ മുന്നിലിരുന്ന് എനിക്ക് ഒരു പരിഹാരം വേണമെന്ന് പറഞ്ഞു. ഞാൻ സ്ഥിരമായി പ്രാർത്ഥിക്കുന്നയാളാണ്. എന്നെ വിശ്വസിക്കൂ. ദൈവം വിശ്വാസമുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് എപ്പോഴും വഴികാട്ടും, ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്രം പണിയാമെന്ന് 2019 നവംബറിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് അധ്യക്ഷനായ ബെഞ്ച് വിധിച്ചിരുന്നു. ഈ ബെഞ്ചിന്റെ ഭാഗമായിരുന്നു ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ്. 1992 ബാബറി മസ്ജിദിനുള്ളിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതും മസ്ജിദ് തകർത്തതും നിയമവിരുദ്ധമായ പ്രവൃത്തികളാണെന്ന് കണ്ടെത്തി. എന്നാൽ മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്ത് രാമക്ഷേത്രം പണിയാൻ അനുമതി നൽകി. ഈ വിധി ആരാണ് എഴുതിയതെന്ന് വിധിയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ജസ്റ്റിസ് രഞ്ജൻ ഗഗോയ് വിരമിച്ച ശേഷം BJP അദ്ദേഹത്തെ രാജ്യസഭാ അംഗമാക്കുകയും ചെയ്തു. म्हणजे शेकडो वर्ष ज्याला कोणी सोल्युशन मानलं नाही ते काम आमच्या पुढे आलं होतं. आणि त्यावेळेला एक असं झालं ते काम चालू असताना की ह्याच्यात मार्ग कसा शोधायचा आम्हाला कोणालाही माहिती नव्हतं. ह्याच्यात मार्ग कसा शोधता येईल त्यावेळेला मी आपल्या दररोजच्या दैनंदिन जीवनात माझी जी पूजा करतो तेव्हा मी देवांच्या पुढे भगवंतांच्या पुढे मी बसतो तिथे आणि मी त्यांना सांगितलं ह्याच्यात मार्ग तुम्हीच शोधून द्या. आणि आपला जर का विश्वास असेल आपली आस्था असेल तर मार्ग आपल्याला नेहमी देव शोधून देतात. आणि आपल्याकडे गणेशसरला जमाई देवीचं मंदिर आहे. मी देशभर कितीतरी फिरलो गेले 2 वर्षात. आणखीन क्वचितच गणेशसर सारखं सुरेख सौंदर्यपूर्ण गाव